ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങിൽ അല്പം സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് വരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലിഷ് ടോപ്പിൻ്റെ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. സിമ്പിളാണ് സംഭവം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിന് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിന് കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ കൈ എന്ന് പറയുന്ന ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. അറ്റത്തൊരു അലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഫുൾ സ്ലീവിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. എനിക്ക് കംഫർട്ടബിൾ ഫുൾ സ്ലീവാണ്. ഇനി 3/4 വേണ്ടവർക്ക് സെയിം മെത്തേഡിൽ തന്നെ 3/4 ആക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ആ പോർഷനിൽ കുറച്ച് ഞെറിവൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൈ ഒന്ന് ബലൂൺ സ്ലീവായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഞെറിവൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ അരഭാഗത്ത് കൊടുത്തിട്ടുള്ള ഞെറിവാണ്. അരഭാഗത്തെ ഞെറിവ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിനൊക്കെ ഉണ്ടാവുന്ന ആ മോഡലിലാണ് നമ്മൾ ഞെറി കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഞെറിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. തടി ഇല്ലാത്തവർക്കൊക്കെ കുറച്ചൊക്കെ ഒരു തടി തോന്നിക്കുന്ന മോഡലാണിത്. കുറച്ചൊക്കെ ഒരു തടി തോന്നിക്കും ഈ മോഡലിൽ. പിന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതുവരെയായിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിട്ടില്ല. എൻ്റെ ഉമ്മയൊന്നും സ്റ്റിച്ചിങ് അറിയുന്ന ഒരാളല്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ച് തരിക. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിനി കട്ട് ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് ഏത് തരം ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 2.5 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ക്ലോത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നത് അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്ന് ജസ്റ്റ് കാണിക്കാനാണ്. ഞാൻ ഒരു പഴയൊരു ടോപ്പ് വെച്ചിട്ടാണ് അളവെടുക്കുന്നത് കാണിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യോക്ക് പോർഷനിൽ എത്രത്തോളം ലെങ്ത് വരണം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ 13 ഇഞ്ച് ലെങ്ത് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അളവിനെടുക്കുന്ന ടോപ്പിന് യോക്ക് പോർഷൻ്റെ അളവുണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിം ലെങ്ത്തിൽ എടുത്താൽ മതി. ഞാനെടുത്ത ടോപ്പിൽ യോക്ക് പോർഷൻ്റെ അളവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. യോക്ക് പോർഷന് എത്രത്തോളം നമുക്ക് ലെങ്ത് വേണം എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകണേ നമുക്ക് ടോപ്പിൻ്റെ യോക്ക് പോർഷൻ കഴിഞ്ഞിട്ട് എത്രത്തോളം ലെങ്ത്ത് വേണം എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 22 ആണ്. ഇത് എനിക്ക് കുറച്ച് ലെങ്ത്ത് കുറവാണ്. അപ്പോൾ നമ്മൾ 22 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ 22 ഇഞ്ച് നമുക്ക് കുറവായതുകൊണ്ട് നമ്മളൊരു 25 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. പിന്നെ 1 ഇഞ്ച് നമുക്ക് മടക്കിയെടുക്കാനും കൂടെ ഇട്ട് നമ്മൾ ടോട്ടൽ 26 ഇഞ്ച് യോക്ക് പോർഷനിൽ താഴേക്ക് നമ്മൾ 26 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളത് ക്ലോത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ താഴെ ഭാഗത്ത് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി ഭാഗം കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ക്ലോത്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവ രണ്ടും കൂട്ടിയിട്ട് സെൻറ്ററിൽ ഒരു മടക്ക് കൊടുക്കുക. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. ഇനി നമ്മളത് 26 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ നമ്മളിതാ 26 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് ലെവലിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇനി അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ഈ യോക്ക് പോർഷൻ്റെ താഴേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 26 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാട്ടോ. ഇനി നമ്മൾ ഈ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി അതിലൂടെ 1 ഇഞ്ചുകൂടെ കൂട്ടിയെടുക്കുക തയ്യൽ തുമ്പൊക്കെ ആയിട്ട്. എന്നിട്ട് നമ്മൾ ആ 14 ഇഞ്ച് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ക്ലോത്തിൻ്റെ രണ്ട് സൈഡിലും 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നാണ് നമ്മൾ യോക്ക് പോർഷന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യണോണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ യോക്ക് പോർഷന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അളവിനായിട്ട് എടുത്തിട്ടുള്ള ആ ക്ലോത്തും പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്തും ജസ്റ്റ് ഇതുപോലെ ഒരുപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാനുള്ള മാർക്കിംഗ് ഒക്കെ ചെയ്യുക.
ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാണ് ചെയ്യണത്. നമ്മളിതാ ജസ്റ്റ് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ 1 സെൻറ്റിമീറ്റർ അപ്പുറം ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കൈയിൻ്റെ കൈക്കുഴിൻ്റെ എൻഡിങ്ങിലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് കട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യണത്. നമ്മളിതാ ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് യോജിപ്പിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആ കൈ വെച്ചിട്ട് അതിൻ്റെ ആ പൊസിഷനിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കഴുത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ കഴുത്തിൻ്റെ ആ പോയിൻ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് കഴുത്താണ് ഫസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് കഴുത്ത് എത്രത്തോളം ലെങ്ത് വരണം അതും നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കഴുത്തിൻ്റെ നമുക്ക് ചതുരക്കഴുത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് റൗണ്ട് കഴുത്തോ കോഡൽ കഴുത്തോ ഒക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ റൗണ്ട് കഴുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ ഇതുപോലെ ഈ ലൈൻസ് ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഒരു ഹാഫ് കർവായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ബാക്ക് കഴുത്തിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതാ ഇതുപോലെ നമ്മൾ ബാക്ക് കഴുത്ത് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് കഴുത്തും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇതാ നമ്മൾ ഷേപ്പ് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് മാറിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാ ഒറിജിനൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇത്രയാണ്. ബാക്കി ഇത്രയും നമ്മൾ തയ്യൽ തുമ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ടോപ്പിൻ്റെ യോക്ക് പോർഷനിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സൈഡിൽ നമ്മൾ 1.5 ഇഞ്ച് മുകളിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ 0 നമ്മൾ ജസ്റ്റ് അതൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ടോപ്പിനൊരു ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ രണ്ട് സൈഡും തൂങ്ങിയതുപോലെയാണ് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോഴേ അതിൻ്റെ മാറ്റം അറിയുള്ളൂ. അപ്പോൾ നമ്മളിതാ ഇനി കട്ടിങ് സെക്ഷനിലോട്ട് നീങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാക്ക് കഴുത്താണ് കട്ട് ചെയ്യുക. എന്നിട്ടേ നമ്മൾ ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ കഴുത്ത് കൂടിപ്പോകും. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്ക് പോർഷന് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് കഴുത്തൊന്ന് വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലവരൊക്കെ എൻ്റെ മൈലാഞ്ചി ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും, ക്യൂടെക്സ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ക്യൂടെക്സ് നല്ലിട്ട് ഒരു സാധാ മൈലാഞ്ചി തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ബാലൻസ് ആയിട്ട് ഇത്രയും ക്ലോത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ 2 മടക്കായിട്ടാണ് കാണിക്കുന്നത്. വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കൈയായിട്ടാണ് 2 മടക്കായി കാണിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കൈയാണ് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇനി നമ്മൾ കൈ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിന് 2 കൈ വേണമല്ലോ. അപ്പോൾ നമ്മൾ 2 മടക്കി കഴിഞ്ഞതിന് ശേഷം 2 സൈഡിലെയും ക്ലോത്ത് 2 മടക്കി കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് നമ്മൾ കൈ കട്ട് ചെയ്യാനായിട്ട് പോണത്. ഇനി നമ്മൾ നമുക്ക് എത്രത്തോളം കൈ വേണം അത്രത്തോളം മാർക്ക് ചെയ്തെടുക്കുക. ഞാൻ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് 24 ഇഞ്ചിലാണ്. 23 ഇഞ്ച് മതി. പിന്നെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് 24 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 24 ഇഞ്ചിൽ ജസ്റ്റ് കൈ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് 3/4 സ്ലീവ് ആണെന്നുണ്ടെങ്കിലും ഹാഫ് സ്ലീവ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത്ത് എടുക്കാം. ഞാനിവിടെ ഫുൾ സ്ലീവ് ആയതുകൊണ്ടാണ് 24 എടുത്തത്. അപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് 24 മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഈസി മെത്തേഡാണ് കാണിക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ യോക്ക് പോർഷനിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഭാഗത്തിൻ്റെ ആ കഴിക്കുഴി നമ്മൾ കൈ വെട്ടാൻ വെച്ചിട്ടുള്ള ആ പീസിനായിട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ സെയിം ഇതിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നിറിവൊന്നും കൊടുക്കണില്ലെങ്കിൽ ഈ രീതി തന്നെ മതി. നമ്മൾ ഞെറിവ് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് അധികം വീതി വേണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വീതി കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ താഴത്തേക്ക് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ താഴ്ഭാഗത്തെ വീതിയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 9 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 9 ഇഞ്ചാണ് നമ്മൾ താഴ്ഭാഗത്തെ വീതി കൊടുത്തിട്ടുള്ളത്. നമ്മൾ അലാസ്റ്റിക് കൊടുക്കുമ്പോൾ അത് ചുരുങ്ങും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ താഴ്ഭാഗം മുതൽ കൈക്കുഴി വരെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉള്ളിൽ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. ഇനി നമ്മൾ കഴുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അവിടെ നമ്മൾ ത്രെഡിൽ തട്ടാതെ, നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ത്രെഡിൽ തട്ടാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കഴുത്ത് കിട്ടും. അപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ച് കാണിച്ചാൽ അതാ നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ തന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മൾ ബാക്ക് കഴുത്ത് ഫ്രണ്ട് കഴുത്ത് എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ആ ബാക്ക് കഴുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഫ്രണ്ട് കഴുത്തിൻ്റെ നല്ല വശം അടിയിലേക്കും മോശം വശം മേളിലേക്കുമായി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ ജസ്റ്റ് ആ ക്ലോത്ത് ഒന്ന് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ ബാക്ക് വശത്തിൻ്റെ അവിടെ നമ്മൾ ഫ്രണ്ട് കഴുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസ് ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതാ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതാ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. ഇതാ നമുക്ക് നല്ല കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ നല്ല വൃത്തിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതാ നമ്മൾ ബാക്ക് കഴുത്ത് ഒന്നുകൂടെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് കഴുത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് ഫിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളുടെ കഴുത്ത് സ്റ്റിച്ചിങ് ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാവാത്തവർ പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളുടെ ബാക്ക് കഴുത്ത് ഫ്രണ്ട് കഴുത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ യോക്ക് പോർഷനായിട്ട് നമ്മൾ താഴ്ഭാഗം അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഞെറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞല്ലോ, നമ്മൾ സ്കൂൾ കുട്ടികളെ യൂണിഫോമിന് കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചാണ് ഞെറി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊരു ഞെറി അങ്ങോട്ടൊരു ഞെറി ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഞെറി ഇട്ടു, ഇങ്ങോട്ടൊരു ഞെറി അങ്ങോട്ടൊരു ഞെറി. ഇതാ ഫസ്റ്റ് ഇതാ ഇങ്ങോട്ടൊരു ഞെറി, അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടൊരു ഞെറി. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് കംപ്ലീറ്റായിട്ട് ഞെറിയിട്ട് പോണത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരിക, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡും ഒരുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ അറ്റാച്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കൈ വെക്കാനുള്ള ആ പീസിൻ്റെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപോലെ ഞെറി കിട്ടും. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് കൈക്കുഴിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമ്മളിതാ കൈക്കുഴിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നാണ്. അപ്പോൾ ഇതാ നമ്മൾ കൈ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഷോൾഡറിൻ്റെ ടോപ്പ് പോർഷനിൽ മാത്രം കുറച്ച് ഞെറിവ് കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ അതാ നമ്മൾ